നമസ്കാരം. 15-ാം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ടെടുപ്പ് ആരംഭിച്ച് 4 മണി കഴിയുമ്പോൾ 60% വോട്ടിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ തന്നെ പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കളും വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. വോട്ട് രേഖപ്പെടുത്താനായി എത്തിയ ജാഫർ ഇടുക്കി ഇടതു ഭരണ തുടർച്ചയാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് പ്രതികരിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പിണറായി വിജയൻ സർക്കാർ ജനങ്ങൾക്കൊപ്പം നിന്നെന്ന് പറഞ്ഞ ജാഫർ സിനിമാ മേഖലയിൽ നിന്നും മത്സരിക്കുന്നവരിൽ അർഹതപ്പെട്ടവർ ജയിക്കട്ടെ എന്നും പറഞ്ഞു. ഉടുമ്പന്നൂർ അമയപ്ര LP സ്കൂളിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. 5 വർഷം നല്ല ഭരണമാണ് ഇവിടെ നടന്നത്. ആർക്കും പട്ടിണിയൊന്നുമില്ലാതെ പ്രളയങ്ങൾ വന്നപ്പോഴും മഹാമാരി വന്നപ്പോഴും സംരക്ഷിച്ച സർക്കാരാണിത്. അവർ തന്നെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അവർ തന്നെ വരുമെന്നാണ് പ്രതീക്ഷ. മറ്റു ആരോപണങ്ങളെല്ലാം തെറ്റാണെന്ന് മനുഷ്യന്മാർക്ക് മനസ്സിലാകും. ഞാൻ സിനിമാ പ്രവർത്തകനാണെങ്കിലും വാർത്തകളെല്ലാം കാണുന്ന വ്യക്തിയാണെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ നടൻ ആസിഫ് അലിയും ഇടതു സർക്കാരിൻ്റെ തുടർഭരണമാണ് ആഗ്രഹിക്കുന്നതെന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അഭിപ്രായപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ശശി തരൂർ, BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം ഇതിനോടകം തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇടതുമുന്നണിക്ക് കേരള ജനത ചരിത്ര വിജയം സമ്മാനിക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ പറഞ്ഞത്. ജനങ്ങളുടെ കരുത്ത് പ്രകടമാക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നിരവധി കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ട പോലെ എല്ലാ അപവാദ പ്രചരണങ്ങളും തള്ളിക്കൊണ്ടുള്ള നിലയാണ് ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. 2016 മുതൽ LDF സർക്കാർ ഏതെല്ലാം പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് ജനങ്ങൾക്കറിയാം. വികസന പ്രവർത്തനങ്ങൾക്കും ദുരന്തങ്ങൾ നേരിടുന്നതിനും ജനങ്ങൾ സർക്കാരിനൊപ്പം ഉണ്ടായിരുന്നു. ജനങ്ങളാണ് സർക്കാരിൻ്റെ കൂടെ ഈ 5 വർഷക്കാലം അണിനിരുന്നത്. LDFന് ജനങ്ങൾ ചരിത്ര വിജയം സമ്മാനിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതേസമയം ശബരിമല വിഷയമാണ് വോട്ടെടുപ്പിന്റെ ദിവസം കത്തിനിന്നത്. പിണറായി സർക്കാരിന് ശാപം കിട്ടിയെന്ന് പിണറായി സർക്കാരിന് അയ്യപ്പന്റെ ശാപമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടപ്പോൾ അയ്യപ്പൻ ഉൾപ്പെടെയുള്ള സകല ദേവഗണങ്ങളുടെയും പിന്തുണ സർക്കാരിന് ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. പിണറായി വിജയൻ പറഞ്ഞത് വിശ്വാസികൾ വിശ്വസിക്കില്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അഭിപ്രായപ്പെട്ടു. ശബരിമലയിൽ സത്യവാങ്മൂലം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ പോലും നിഷേധാത്മക മറുപടി നൽകിയ മുഖ്യമന്ത്രി ശബരിമലയെക്കുറിച്ച് പറഞ്ഞത് ആര് വിശ്വസിക്കാനാണെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് സ്വാമി അയ്യപ്പനോട് മാപ്പ് പറയണമെന്നായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ AK ആന്റണിയുടെ പ്രതികരണം. ഇപ്പോൾ സ്വാമി അയ്യപ്പനെ ഓർക്കുന്ന മുഖ്യമന്ത്രിക്ക് അന്ന് ഈ ബോധം ഉണ്ടായില്ലേ എന്നും മുഖ്യമന്ത്രി അയ്യപ്പനോട് ഖേദം പ്രകടിപ്പിക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ കാപട്യമാണെന്ന് വിശ്വസിക്കേണ്ടി വരുമെന്നും ആന്റണി പറഞ്ഞു. എത്ര ശരണം വിളിച്ചാലും മുഖ്യമന്ത്രിയുടെ അയ്യപ്പൻ ക്ഷമിക്കില്ലെന്നായിരുന്നു K.മുരളീധരൻ അഭിപ്രായപ്പെട്ടത്. വോട്ടെടുപ്പ് ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകടിപ്പിക്കുന്നത് കൃത്രിമ വിനയമാണെന്നും ഇടത് PR ഏജൻസികൾ പഠിപ്പിച്ചു വിട്ടതാണെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രനും പ്രതികരിച്ചു. സ്വാമി അയ്യപ്പൻ അടക്കമുള്ള ദേവഗണങ്ങളെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സർക്കാരിനൊപ്പം ആയിരിക്കുമെന്ന് പിണറായിയുടെ പ്രസ്താവനയെ തള്ളിയ സുധാകരൻ ദേവഗണങ്ങൾ അസുര വിഭാഗത്തിനൊപ്പം എവിടെയും നിന്നിട്ടില്ലെന്നും പരിഹസിച്ചു. ഇരുകൂട്ടരും യോജിച്ച സന്ദർഭം ചരിത്രത്തിലില്ല. ഭക്തരുടെ വികാരത്തെ ചൂഷണം ചെയ്യുകയാണ് പിണറായി. വോട്ടർമാർ ബുദ്ധിയുള്ളവരാണ്. വിശ്വാസികളെയും ഇത്രയും അധികം അപമാനിച്ചത് പിണറായി വിജയൻ മാത്രമാണെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി. ഏറ്റവും വലിയ അസുരൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും പിണറായിയും അദ്ദേഹത്തിന്റെ അസുരഗണങ്ങളും ചേർന്ന് ശബരിമലയിൽ ചെയ്ത നീചമായ കാര്യങ്ങൾ വോട്ടർമാർ വീണ്ടും ഓർമ്മിക്കുമെന്ന് കരുതിയാണ് അദ്ദേഹം മലക്കമറിഞ്ഞതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രനും പറഞ്ഞു.